നിയമസഭാ സംഘർഷത്തിൽ സർക്കാരിനെയും പോലീസിനെയും ഒക്കെ വെട്ടിലാക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടിലെ വിവരങ്ങളെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത് സംഘർഷത്തിൽ പരിക്കേറ്റ രണ്ട് വനിതാ വാച്ച് ആൻഡ് വാർഡുകളുടെ കാലിന് പൊട്ടൽ ഇല്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു എന്ന പേരിലായിരുന്നു ഏഴ് പ്രതിപക്ഷ എം എൽ എ മാർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പെടുത്ത് കേസെടുത്തത് സ്പീക്കറുടെ ഓഫീസിന് മുന്നിലെ സംഘർഷത്തിൽ വനിതാ വാച്ചാൻ വാർഡന്മാരുടെ പരിക്കുന്നയിച്ചാണ് പ്രതിപക്ഷ വിമർശനങ്ങളെ ഇതുവരെ സർക്കാർ നേരിട്ടത് വനിതാ കൈ അവരുടെ എഫ്ഐആർ പോലീസ് സ്റ്റേഷനിൽ കിട്ടും ഓരോ ഏഷ്യാനെറ്റ് വാങ്ങി ഭരണപക്ഷ എം എൽ എമാരും ആക്രമിച്ചെന്ന പ്രതിപക്ഷ പരാതിയിൽ എടുത്തത് ജാമ്യം കിട്ടുന്ന വകുപ്പ് തിരിച്ച് വാച്ചാൻ വാർഡിന്റെ പരാതിയിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മ്യൂസിയം പോലീസ് പ്രതിപക്ഷ എം എൽ എ മാർക്കെതിരെ കേസെടുത്തത് രണ്ട് വാച്ചാൻ വാർഡന്മാർക്ക് കാലിൽ പൊട്ടലുണ്ടെന്ന ഡോക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ് എന്നാൽ ജനറൽ ആശുപത്രിയിലെ തുടൽ ചികിത്സയിലെ സ്കാനിങ്ങിലാണ് വാച്ചാൻ വാർഡന്മാർക്ക് പൊട്ടലില്ലെന്ന് കണ്ടെത്തിയത് വാച്ചാൻ വാർഡന്മാരുടെ ഡിസ്ചാർജ് സമ്മറിയും സ്കാൻ റിപ്പോർട്ടും ആശുപത്രി അധികൃതർ പോലീസിന് കൈമാറി ഇതോടെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയ മ്യൂസിയം പോലീസ് വെട്ടിലായി ഗുരുതരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതിന് പ്രതിപക്ഷ എം എൽ എ മാർക്കെതിരെ ചുമത്തിയ ഐ പി സി മുന്നൂറ്റി ഇരുപത്തിയാറാം വകുപ്പ് ഇനി മാറ്റണം ജാമ്യം ലഭിക്കാവുന്ന മുന്നൂറ്റി ഇരുപത്തിയൊന്നാം വകുപ്പാക്കി മാറ്റും അതേസമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ തടഞ്ഞു തടഞ്ഞുവച്ചതിനും മർദ്ദിച്ചതിനും ചുമത്തിയിട്ടുള്ള ജാമ്യമില്ലാ വകുപ്പ് തുടരും സംഘർഷത്തിൽ പരിക്കേറ്റ കെ കെ രമ എം എൽ എയുടെ കൈയ്ക്കുള്ള പരിക്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വീണ്ടും പ്ലാസ്റ്റർ രമയുടെ പരിക്കാണ് ഒറിജിനലെന്നും വാച്ചാൻ വാടന്മാരുടെ പരിക്ക് വ്യാജമാണെന്നുമുള്ള മെഡിക്കൽ റിപ്പോർട്ട് ആയുധമാക്കി പ്രതിപക്ഷം സർക്കാരിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കും കെ അരുൺകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം